ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന പാഠത്തിലെ തുടർപ്രവർത്തനമാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന ഈ പാഠഭാഗമാണ് നമുക്ക് എടുത്തത്. ഇതിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമുക്ക് മൂന്ന് പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന്, ആ പാഠഭാഗം വായിക്കാനാണ്. ദ സീക്രട്ട് എന്ന് പറയുന്ന പാഠഭാഗം, ആ പാസേജ് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വർക്ക് അസൈൻമെന്റ്സ് തന്നിരിക്കുന്നത് മേക്ക് പേപ്പർ ബേർഡ്സ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്. പേപ്പർ കൊണ്ട് പേപ്പർ ബേർഡ്സ് ഉണ്ടാക്കി നിങ്ങളുടെ വീട്, നിങ്ങളുടെ വിസിറ്റിംഗ് റൂം, ഡ്രോയിങ് റൂം ഒക്കെ അലങ്കരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ കുട്ടികാർ ചെയ്യുക, സ്വന്തമായി തന്നെ ചെയ്യുക. അടുത്ത പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിലെ ഈ സ്റ്റോറി വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സ്വന്തമായി ഇതുപോലുള്ളൊരു പിക്ചർ സ്റ്റോറി ഉണ്ടാക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ മൂന്ന് പ്രവർത്തനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം ദ സീക്രട്ട് എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ രഹസ്യം എന്നാണ്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം. നോക്കി ഈ പിക്ചർ നോക്കൂ. ഇവിടെ ഐവാനുണ്ട്, ഒരു ബേർഡും ഉണ്ട് അല്ലെ. ആ ബേർഡ് എന്തോ ഐവാനോട് പറയുകയാണ്. നമുക്ക് എന്താന്ന് നോക്കാം. ഈ പാസേജ് വായിക്കുക, എന്നിട്ട് അതിന്റെ ആശയം മനസ്സിലാക്കുക. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് നൈറ്റ് ഐവാൻ വാസ് ലിസണിങ് ടു ദി സോങ് ഓഫ് നൈറ്റിംഗേൾ. നൗ ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്. ഐവാൻ സ്പോക്ക് ടു ദി ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്. ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? ഫ്ലൈയിങ് ടുവേർഡ്സ് ഹിം, ദ നൈറ്റിംഗേൾ ആസ്ക്. ഐവാൻ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദി നൈറ്റിംഗേൾ. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു, ദ ബേർഡ് സെഡ്. What is it? Ivan asked. The bird whispered the secret in Ivan's ears. Ivan, the merchant called him. The nightingale flew away. ഇതാണ് വായിക്കുന്നത്. നമുക്ക് അതിന്റെ ആശയം എന്താണെന്ന് നോക്കാം. ദ സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യം. That night, ആ രാത്രി, Ivan was listening the song of the nightingale. ഐവാന് ആ രാപ്പാടിയുടെ, ആ നൈറ്റിംഗേളിന്റെ പാട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാ ദിവസവും രാത്രി വന്നിട്ട് ഒരു നൈറ്റിംഗേൾ അങ്ങനെ പാട്ട് പാടാറുണ്ടായിരുന്നു, അല്ല എന്തോ പറയാറുണ്ടായിരുന്നു. അത് അങ്ങനെ ശ്രദ്ധിച്ചു. നൗ ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്. ഇപ്പോൾ ഐവാന് ആ പാട്ടിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകുന്നുണ്ട്, മീനിങ് മനസ്സിലാകുന്നുണ്ട്. ഐവാൻ സ്പോക്ക് ടു ദി ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്. അത് മനസ്സിലായപ്പോൾ ഐവാൻ എന്ത് ചെയ്തു? ആ പക്ഷിയോട് അതിന്റെ ഭാഷയിൽ സംസാരിച്ചു. ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്, ഇറ്റ്സ് ലാംഗ്വേജ്, അതിന്റെ തന്നെ ഭാഷയിൽ, ആ പക്ഷിയുടെ ഭാഷയിൽ സംസാരിച്ചു. കാരണം എന്താണ്? മുൻപ് കാട്ടിൽ ഫയർവുഡ് പെറുക്കാൻ ഒരു പോയ സമയത്ത് ലാംഗ്വേജിന്റെ ബേർഡ് അവന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം അവന്റെ ആ ബേർഡിന്റെ ലാംഗ്വേജിൽ സംസാരിക്കാൻ ഇപ്പൊ ആയിക്കറിയാം, ഐവാൻ അറിയാം. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? നീ എങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷ പഠിച്ചത്? നീ എങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷ പഠിച്ചത്? ഫ്ലൈയിങ് ടുവാർഡ്സ് ഹിം, ദ നൈറ്റിംഗേൾ ആസ്ക്ഡ്. അവന്റെ അടുത്തേക്ക് പറന്ന് ചെന്നുകൊണ്ട് ആ നൈറ്റിംഗേൾ ചോദിച്ചു. ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ടുവാർഡ്സ് ഹിം എന്ന് പറഞ്ഞാൽ അവന്റെ നേർക്ക് പറന്നു എന്നുകൊണ്ട് ചോദിച്ചു. ഐവാൻ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദി നൈറ്റിംഗേൾ. ഐവാൻ ടോൾഡ്, ടോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, പറഞ്ഞു. ഹോൾ സ്റ്റോറി, ഹോൾ സ്റ്റോറി, ആ മുഴുവൻ കഥയും, ഇതുവരെ നടന്ന മുഴുവൻ അവന്റെ കഥയും ആരോട് പറഞ്ഞു? ടു ദി നൈറ്റിംഗേൾ, നൈറ്റിംഗേളോട് അവൻ എല്ലാ കഥയും പറഞ്ഞു. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു. അങ്ങനെയാണിത്, എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട്. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു. ടെൽ എന്നാണ് പറയുക. നിനക്ക് എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട്. ദ ബേർഡ് സെഡ്, ദ നൈറ്റിംഗേൾ സെഡ്. ആ നൈറ്റിംഗേൾ പറഞ്ഞു. വാട്ട് ഇസ് ഇറ്റ്? ഐവാൻ ആസ്ക്ഡ്. വാട്ട് ഇസ് ഇറ്റ്? എന്താണത്? എന്താണ് ആ പറയാനുള്ള കാര്യം? ഐവാൻ ചോദിച്ചു. ദ ബേർഡ് വിസ്പേർഡ് ദ സീക്രട്ട് ഇൻ ഐവാൻസ് ഇയേഴ്സ്. ദ ബേർഡ് വിസ്പേർഡ്. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പതിഞ്ഞ സ്വരത്തിൽ മന്ത്രിക്കുന്നതിനെയാണ് വിസ്പറിങ് എന്ന് പറയാം. ദ ബേർഡ് വിസ്പേർഡ്, ദ ബേർഡ് വിസ്പേർഡ്, വിസ്പേർഡ് ചെയ്തു, മന്ത്രിച്ചു. ദ സീക്രട്ട്, ആ രഹസ്യം, എന്തോ പറയാനുള്ള ആ രഹസ്യം. ഇൻ ഐവാൻസ് ഇയേഴ്സ്, ഐവാന്റെ ചെവിയിൽ, ഈസറെ ചെവികളെ, ചെവികളിൽ മന്ത്രിച്ചു കൊടുത്തു. ഐവാൻ ദ മെർച്ചന്റ് കാൾഡ് ഹിം. ആ സമയത്താണ് ഐവാൻ എന്നൊരു വിളി കേൾക്കുന്നത്. ദ മെർച്ചന്റ് കാൾഡ് ഹിം.
ആ യജമാനൻ ആ കച്ചവടക്കാരൻ യജമാനൻ അവനെ കാൾഡ് ഹിം അവനെ വിളിച്ചു ദ നൈറ്റിംഗേൽ ഫ്ലൂ അവേ അവിടെ വിട്ടപ്പോൾ ദ നൈറ്റിംഗേൽ ഫ്ലൂ അവേ ഫ്ലൈ ഫ്ലൂ പറന്നുപോയി ദൂരേക്ക് ആ നൈറ്റിംഗേൽ പറന്നുപോയി ഇതാണ് ഇന്നത്തെ ദ സീക്രട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആശയം കൂട്ടുകാരി ഇത് പരാവർത്തി വായിക്കുക ഇംഗ്ലീഷിൽ പല സമയത്ത് വായിച്ചാൽ മാത്രമേ അതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഈ പേജ് നമ്പർ 78 ഈ വർക്ക് ചെയ്യാനാണ് കഴിഞ്ഞ പാഠത്തിൽ നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ച് ക്ലൗഡി സണ്ണി ഫോഗി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അതിന് തുടർച്ചയായിട്ടുള്ള ഈ വർക്കാണ് ഇന്ന് ചെയ്യേണ്ടത് റീഡ് ദി ഫോളോയിങ് സ്റ്റോറി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി പിക്ചേഴ്സ് ഗിവൺ നിങ്ങളുടെ താഴെ തന്നിരിക്കുന്ന ഈ പിക്ചറിന്റെ സഹായത്തോടു കൂടി ഈ സ്റ്റോറി വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ സ്റ്റോറി ഉണ്ട് നമുക്ക് വായിച്ചു നോക്കാം ഇറ്റ് വാസ് എ ഡാഷ് ആഫ്റ്റർനൂൺ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചറിന്റെ പേര് വായിക്കണം അതായത് ഇതെന്തിനെ കൊടുത്തുന്ന പിക്ചറാണ് എന്നുള്ളത് നിങ്ങൾ ആ പിക്ചറിന്റെ പേര് കൂട്ടിയിട്ടാണ് ഇവിടെ വായിക്കേണ്ടത് അപ്പൊ ഇറ്റ് വാസ് എ സണ്ണി ഇത് സണ്ണിയുടെ ഒരു പിക്ചറാണ് നല്ല വേനൽക്കാലത്തിന്റെ നല്ല വെളിച്ചമുള്ള ഒരു സമയമാണ് ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ അത് ഒരു വൈകുന്നേരം നല്ല തെളിച്ചമുള്ള ഒരു ആഫ്റ്റർനൂൺ ആയിരുന്നു ഐവാൻ വോക്കപ്പ് ഫ്രം ഹിസ് ബെഡ് ആഫ്റ്റർ എ സ്ലീപ്പ് ഐവാൻ ഉച്ച ഉറക്കത്തിന് ശേഷം വോക്കപ്പ് എഴുന്നേറ്റ് ഫ്രം ഹിസ് ബെഡ് അവന്റെ ബെഡിൽ നിന്നും അവൻ ചെറിയ ഉറക്കത്തിന് ശേഷം എഴുന്നേറ്റു ദ മെർച്ചന്റ് വാസ് നോട്ട് ഇൻ ദി ഹൗസ് ആ സമയത്ത് മെർച്ചന്റ് വീട്ടിൽ ഇല്ലായിരുന്നു ഐവാൻ വാക്ക്ഡ് ടു ദി ഫോറസ്റ്റ് ഐവാൻ വാക്ക്ഡ് ടു ദി ഫോറസ്റ്റ് ഐവാൻ നേരെ കാട്ടിലേക്ക് നടന്നു ഹി റീച്ച്ഡ് ദർ ആൻഡ് സ്റ്റുഡ് അണ്ടർ എ ട്രീ അങ്ങനെ അവൻ എവിടെ എത്തി റീച്ച്ഡ് ദർ അവിടെ എത്തി കാട്ടിലെത്തി ആൻഡ് സ്റ്റുഡ് അണ്ടർ എ ട്രീ ഒരു മരത്തിന്റെ ചുവട്ടിൽ സ്റ്റാൻഡ് സ്റ്റുഡ് നിന്നു ടു ബേർഡ്സ് വേർ സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ആ സമയത്ത് രണ്ട് പക്ഷികൾ അവിടെ ആ മരത്തിന്റെ കൊമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ദെൻ ദ സ്കൈ ബിക്കെയിം എന്താണ് ഈ ചിത്രം ഈ ചിത്രം നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ് എന്താണ് ക്ലൗഡി ആണ് അല്ലെ അപ്പൊ ദി സ്കൈ ബിക്കെയിം ക്ലൗഡി ദെൻ ദി സ്കൈ ബിക്കെയിം ക്ലൗഡി ആ സമയത്ത് ആകാശം എന്തായി ക്ലൗഡി മേഘാവൃതമായി ഇറ്റ് ബിഗാൻ ടു റെയിൻ അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി വാട്ട് എ ഡാഷ് ഡേ ദിസ് ഈസ് ഇവിടെ നോക്കൂ ഈ ചിത്രം എന്തിന്റെ ചിത്രമാണ് മഴ പെയ്യുന്ന ചിത്രം അതിനെന്താ നമ്മൾ പറയുക റെയിനി എന്നായിരുന്നു അപ്പം വാട്ട് എ റെയിനി ഡേ ദിസ് ഈസ് ഇതെന്തൊരു മഴ ദിവസമാ ടുഡേ ഐ കാൻ കളക്ട് ഫയർവുഡ് എനിക്ക് ഇന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല വിറക് ശേഖരിക്ക ഐ കാൻ കളക്ട് എനിക്ക് കളക്ട് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ഹി സെഡ് ടു ഹിംസെൽഫ് അവൻ സ്വന്തമായി പറഞ്ഞു ആസ് ഹി വാക്ക്ഡ് ബാക്ക് ഹോം അങ്ങനെ അവന് ബാക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി തുടങ്ങുന്ന സമയത്ത് ഇറ്റ് ബിക്കെയിം എന്താണിത് ഈ ചിത്രം നോക്കൂ ഫോഗിയാണ് ഇറ്റ് ബിക്കെയിം ഫോഗി അവിടെ ആകെ എന്ത് ചെയ്യോ ആ മഞ്ഞ് മൂടുന്ന ഒരവസ്ഥയിലേക്ക് മാറി ഇതാണ് ഈ ചിത്രം ഇങ്ങനെ ഈ പിക്ചർ ഉള്ളത് വേർഡായിട്ട് കൊടുത്ത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന് താഴെ നമുക്കൊരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട് നോക്കൂ നൗ റൈറ്റ് എ സ്റ്റോറി ഓഫ് യുവർ ഓൺ യു മേ യൂസ് പിക്ചേഴ്സ് ഫോർ വേർഡ്സ് വേർ എവർ നെസസറി നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ ഒരു കഥ ഉണ്ടാക്കുക ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ മുകളിൽ സൂചിപ്പിച്ച മാതിരി പിക്ചറുകൾ വെച്ചുകൊണ്ട് ഒരു കഥ എഴുതാനാകാം ഞാനിവിടെ ഒരു കഥ എഴുതിയിട്ടുണ്ട് ഇവിടെ ഈ ചുവപ്പ് ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ എഴുതിയതിന്റെ പിക്ചറുകൾ ഒട്ടിക്കുകയും ചെയ്യാം നമുക്ക് വായിച്ചു നോക്കാം വൺസ് എ ക്രോ ഗോട്ട് എ പീസ് ഓഫ് ബ്രെഡ് ഇറ്റ് ഫ്ലൂ എവേ വിത്ത് ഇറ്റ് ആൻഡ് സാറ്റ് ഓൺ എ ട്രീ നോക്കൂ ഇവിടൊക്കെ ആ ക്രോ ട്രീ ബ്രെഡ് ഇവിടൊക്കെ നിങ്ങൾ അതിന്റെ ചിത്രം എഴുതി ഒട്ടിക്കാതെ ഒട്ടി ഒട്ടിക്കണം എ ഫോക്സ് സോ ദി ക്രോ കഥ നിങ്ങൾക്കറിയാം അല്ലെ ഫോക്സ് ക്രോയെ കണ്ടു ഹി വാണ്ടഡ് ടു ഗെറ്റ് എ പീസ് ഓഫ് ബ്രെഡ് ആ ബ്രെഡ് കിട്ടണമെന്ന് ആർക്ക് തോന്നി ഫോക്സിന് തോന്നി Your song is very sweet. Please sing a song for me. എന്റെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ് എനിക്ക് ഒരു പാട്ട് പാടിത്തരുമോ എന്ന് ചോദിച്ചു The fox said to the crow. ക്രോനോട് പറഞ്ഞു Feeling proud, the crow opened its mouth and bread fell down. അങ്ങനെ ആ എന്താണ് ആ പറച്ചിന് കേട്ടപ്പോൾ ഒന്ന് കേറി ഒന്ന് കേറിയപ്പോ ക്രോ എന്ത് ചെയ്തു ഓപ്പൺ മൗത്ത് ആക്കി അങ്ങനെ ബ്രെഡ് എന്ത് ചെയ്തു fell down. The fox took it and ran away. അതെടുത്തിട്ട് ഫോക്സ് എന്ത് ചെയ്തു ഓടിപ്പോയി ഇതാണ് കഥയുടെ ഭാഗം അപ്പൊ നിങ്ങൾ ഈ ഭാഗത്ത് പിക്ചർ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കഥ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും അതല്ലെങ്കിൽ വേറെ കഥ എഴുതിയാലും മതി ഏതായാലും രണ്ട് വർക്ക് മൂന്ന് വർക്കാണെന്ന് തന്നത് ആ പാസേജ് വായിക്കാനും അതുപോലെ തന്നെ പിക്ചർ പേപ്പർ കൊണ്ട് ബേർഡ്സ് ഉണ്ടാക്കാനും ഈ പിക്ചർ സ്റ്റോറി പൂർത്തിയാക്കാനുമാണ് കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം
നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും വേണം. അതുപോലെ തന്നെ ഈ പാഠത്തിന്റെ വ്യത്യസ്ത വർക്കുകൾ ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഈ പാഠം ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.